അബ്ദുൾ നാസർ മദനി തീവ്രവാദ ചിന്ത വളർത്തി എന്ന പി ജയരാജിന്റെ പുസ്തകത്തിൽ പരാമർശം. ഇന്ന് പുറത്തിറക്കിയ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലാണ് പരാമർശമുള്ളത്. പുസ്തകം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. അതേസമയം പുസ്തകത്തിൽ എവിടെയും 2009 സി പി എം പി ഡി പി ബന്ധത്തെക്കുറിച്ച് പരാമർശമില്ല. ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അബ്ദുൾ നാസർ മദനിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തിയ പ്രഭാഷണ പര്യടനം തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചെന്നാണ് ജയരാജൻ ആരോപിച്ചത്. മദനി അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്രവാദ ചിന്തകൾ വളർത്താൻ ശ്രമിച്ചെന്നും അതിലൂടെ ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുവെന്നത് വസ്തുതയാണെന്നും ജയരാജന്റെ പുസ്തകത്തിൽ പരാമർശമുണ്ട്. 1990 ആർ എസ് എസിനെ അനുകരിച്ച ഇസ്ലാമിക് സേവക് സംഘം രൂപീകരിച്ചത് മദനിയുടെ നേതൃത്വത്തിലാണ്. ഐ എസ് എസിലൂടെ മുസ്ലിം യുവാക്കൾക്ക് ആയുധശേഖരവും ആയുധ പരിശീലനവും നൽകിയെന്ന് ജയരാജൻ എഴുതുന്നുണ്ട്. തിരുവനന്തപുരം പൂന്തുറ കലാപത്തിൽ ഐ എസ് എസിന്റെയും ആർ എസ് എസിന്റെയും പങ്ക് വ്യക്തമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഐ എസ് എസ് നടത്തിയ മാർച്ചിലെ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു. പൂന്തുറ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് അരവിന്ദാക്ഷ മേനോൻ കമ്മീഷൻ പ്രദേശത്ത് വൻതോതിലുള്ള ആയുധശേഖരം ഉണ്ടായിരുന്നതായും അത് പോലീസിന് കണ്ടെത്താനായില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ സി പി എം സ്വാധീനം വർദ്ധിപ്പിക്കണമെന്ന് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനക്കുറവിൽ ഗൗരവമുള്ള പരിശോധന ആവശ്യമാണ്. ഇടപെടൽ നടത്തുമ്പോൾ ന്യൂനപക്ഷ പ്രീണനമെന്ന വിമർശനമാണ് കേൾക്കുന്നത്. ഇടതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കാൻ പ്രധാന തടസ്സം ഇതാണെന്നും ജയരാജൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നിന്ന് ഐ എസിൽ ആകൃഷ്ടരായത് വിരലിൽ എണ്ണാവുന്നവരാണ്. ഇത് പെരുപ്പിച്ചു കാണിച്ച് കേരള വിരുദ്ധ പ്രചരണം നടത്തിയെന്നും ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ മദനിയെ തമിഴ്നാട് വിചാരണ കൂടാതെ 10 വർഷത്തോളം തടവിൽ പാർപ്പിച്ചതും മദനിക്കെതിരെയുണ്ടായിരുന്ന തീവ്രവാദ ആരോപണങ്ങൾ പിന്നീട് ആളുകൾക്കിടയിൽ സഹതാപ തരംഗമായി മാറിയതിനെ കുറിച്ചും ജയരാജൻ പുസ്തകത്തിലൂടെ വിശദമാക്കുന്നുണ്ട്. മുസ്ലിം തീവ്രവാദത്തിന്റെ അംബാസിഡറായി മദനിയെ പലരും വിശേഷിപ്പിച്ചിരുന്നുവെന്നും തടിയന്റെ വിട നസീർ മദനിയുടെ അതിവൈകാരിക പ്രഭാഷണങ്ങൾ ആകൃഷ്ടനായെന്നും പുസ്തകത്തിൽ പറയുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും ആഗോള തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതായി പി ജയരാജൻ തുറന്നു പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരു പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അണിയറയിൽ മതരാഷ്ട്രവാദം കുത്തിവെക്കുകയാണെന്നാണ് പി ജയരാജന്റെ പുസ്തകത്തിലെ വിമർശനത്തിന്റെ കാതൽ. പി ജയരാജന്റെ ഈ നിലപാടുകൾ രാഷ്ട്രീയപരമായും മതപരമായും കടുത്ത എതിർപ്പിന് കാരണമായിരുന്നു. മുസ്ലിം ലീഗും സുന്നി സംഘടനകളും പി ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനരഹിതമാണെന്ന് വിമർശിച്ചിരുന്നു. മലപ്പുറം വിവാദങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പി ജയരാജന്റെ വിവാദ പുസ്തകം ഇറങ്ങുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിൽ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട പി ജയരാജൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടി മുഖ്യധാരയിൽ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെക്കാലം അകൽച്ചയിലായിരുന്ന അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് ശ്രദ്ധേയമാണ്. ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിനു ശേഷം പി ജയരാജൻ പാർട്ടി മുഖ്യധാരയിലേക്ക് അതിശക്തമായി തിരിച്ചുവരുന്നുവെന്ന സന്ദേശവും പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിലൂടെ നൽകുന്നുണ്ട്. നിലവിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനാണ് പി ജയരാജൻ. വരുന്ന സംസ്ഥാന സമ്മേളനത്തോടെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് സൂചനയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിന് ശേഷമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പി ജയരാജൻ എഴുതിയ പുസ്തകവും പുറത്തിറങ്ങുന്നത്.